എന്താണ് ബ്ലാക്ക് ഫംഗസിന്റെ ലക്ഷണങ്ങൾ? ഇപ്പം നമ്മുടെ അമിതമായ ക്ഷീണം തോന്നാം, അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ മൂക്കിൻ്റെ ഭാഗത്ത് മുതൽ കണ്ണിൻ്റെ ഭാഗം വരെയുള്ള ഭാഗങ്ങളിൽ കറുത്തതായ പാടുകൾ വരാം, മൂക്കിൽ നിന്ന് കറുത്ത ദ്രാവങ്ങൾ വരിക, കഠിനമായ ഒരു സൈഡിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള തലവേദനകൾ വരിക, ഇതൊക്കെയാണ് ശരിക്കും ബ്ലാക്ക് ഫംഗസിലേക്ക് വഴിതിരിക്കുന്നുള്ള സിംറ്റംസ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പോസ്റ്റ് കോവിഡ്, അതായത് കോവിഡിൻ്റെ ചികിത്സ കഴിഞ്ഞു വരുന്ന ഒരവസ്ഥയാണ് അതായത് കോവിഡിൻ്റെ ചികിത്സ കഴിഞ്ഞിട്ട് വരുന്ന ഒരവസ്ഥയാണിത്. ഈ കോവിഡിൻ്റെ സമയത്ത് അമിതമായി ശ്വാസം മുട്ടലോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ക്രിട്ടിക്കലായിട്ട് വെന്റിലേറ്ററിലോ ഐ സി യുയിലോ ഒക്കെ കിടക്കുന്ന ഒരു തരം പേഷ്യൻസിനാണ് ഇത് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്ത് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കണ്ടീഷൻ വരുമ്പോഴേക്ക് ഈ പേഷ്യൻസിന് നമ്മൾ സ്റ്റിറോയിഡ് കൊടുക്കാറുണ്ട്. അപ്പോൾ സ്റ്റിറോയിഡിൻ്റെ അമിതമായ ഉപയോഗം കാരണം നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി വളരെ ക്രമാതീതമായി താഴോട്ട് പോകാറുണ്ട്. അതുപോലെ തന്നെയുള്ള ഒരു വേറൊരു വെറൈറ്റിയാണ് ഇമ്മ്യൂണോ സപ്രസൻറ്റ് ടാബ്ലറ്റ്സ് കഴിക്കുന്ന ആൾക്കാർ, അതായത് ഓർഗൺ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ, സോറിയാസിസ്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, അതായത് വാതം രോഗമില്ലേ ഇപ്പോൾ ഓർത്തോ അല്ല ആത്രൈറ്റിസ് പ്രോബ്ലം ഉള്ളവർ, ഇങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ ഇമ്മ്യൂണോ സപ്രസൻറ്റ് ടാബ്ലറ്റ്സ് കൊടുക്കാറുണ്ട്. അപ്പം ഈ ടാബ്ലറ്റ് കഴിക്കുന്ന മൂലം നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി വളരെ ക്രമാതീതമായി താഴ്ന്നു പോവുകയും പുറത്തുനിന്ന് വരുന്ന ഒരു ഫംഗസിനെ നമ്മുടെ ബോഡിക്ക് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റാതെ വരികയും ആ കണ്ടീഷനിൽ ഇതൊരു രോഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ വരികയും ചെയ്യുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഫംഗൽ ഡിസീസുകളെല്ലാം. അപ്പം ഇതിനുവേണ്ടിയൊക്കെയുള്ള പ്രതിരോധമായിട്ടാണ് നമ്മൾ രോഗപ്രതിരോധ ശേഷി നമ്മുടെ വർദ്ധിപ്പിക്കുക എന്നുള്ള ആദ്യകാലം തൊട്ട് തന്നെ ഈ ആയുർവേദത്തിലെ ശാസ്ത്രം നമ്മൾ ഈ പേഷ്യൻസിനോട് പറയുന്നത്.